ശബരിമല നട കയറുക എന്നുള്ളത് മറ്റു പലരും അവരുടെ അജണ്ടയിൽ നിന്ന് മാറ്റുമ്പോൾ വഴിപിരിയാനോ ശബരിമലയുമായി വേർപെടാനോ അയ്യപ്പനെ കണ്ടേ മതിയാകൂ എന്ന അമിതമായ ആഗ്രഹം പുലർത്തുന്നത് ബിന്ദു അമ്മിണി എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്. അതോടൊപ്പം തന്നെ സഖാത്തിയാണ്. അതിനപ്പുറം അവർ മറ്റു പല രീതിയിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ ശബരിമലയിൽ അവർക്ക് എത്തണം. ഇടവമാസ പൂജകൾക്ക് ശബരിമല നട തുറക്കുമ്പോൾ ബിന്ദു അമ്മിണിക്ക് ശബരിമലയിൽ എത്തണം. റവല്യൂഷൻ തന്നെയാണ് കാരണം. പക്ഷേ എന്തുകൊണ്ട് ബിന്ദു അമ്മിണിക്ക് ശബരിമലയിൽ എത്താൻ സാധിക്കുന്നില്ല? സുപ്രീം കോടതി വിധി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരമനുസരിച്ച് ഇടപെടൽ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡയറക്റ്റ് ആയിട്ട് എന്നുള്ളതാണ്. പോലീസിൽ നിരവധി പേർ സഖാക്കൾ, പ്രത്യേകിച്ചും മലബാർ കേന്ദ്രീകൃത സഖാക്കൾ, അവരുടെ സംഘടനകൾ ഫേസ്ബുക്ക് ക്യാമ്പയിൻ വഴിയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അപേക്ഷയായി പോലീസിന് മുന്നിൽ യുവതികളെ എത്തിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്ന മോഡ്, രണ്ടോ മൂന്നോ സ്ത്രീകൾ, അതിനു മൂന്നിരട്ടി പുരുഷന്മാർ ഈ തരത്തിലേക്ക് വിശ്വാസ രൂപത്തിലേക്ക് ശബരിമലയിലേക്ക് പോവുക. അപ്പോൾ അത് ഒരു റെവല്യൂഷൻ മോഡ് അല്ല. ഒന്നോ രണ്ടോ സ്ത്രീകൾ, അതോടൊപ്പം രണ്ടോ മൂന്നോ ഇരട്ടി പുരുഷന്മാർ, അവർ സ്വാഭാവികമായും കടന്നു കയറുക. ഇതാണ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഇത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരമുണ്ട്, പോലീസിന് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ശബരിമലയിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ ഓഫീസ് രണ്ടഭിപ്രായം നിലനിന്നപ്പോൾ തന്നെ അവസാന നിർദ്ദേശം മുഖ്യമന്ത്രിയിൽ നിന്ന് വന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ വരുന്നത്. പിണറായി വിജയൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ, മുഖ്യമന്ത്രിയെ ആ രീതിയിൽ ട്യൂട്ടർ ചെയ്തിരിക്കുന്നത്, ആ രീതിയിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്നു തന്നെയാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇടവമാസ പൂജകൾക്ക് ശബരിമല നട തുറക്കുമ്പോൾ ബിന്ദു അമ്മണിയെ പോലെയുള്ളവർ ശബരിമലയിൽ എത്തുകയാണെങ്കിൽ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ട എന്നുള്ള നിർദ്ദേശം സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും വിലയിരുത്തലും കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. മെയ് 23 വരെ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ മനസ്സ്. മുഖ്യമന്ത്രിയുടെ മനസ്സ് വായിക്കുന്ന ദേവസ്വം മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. 23 വരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രകോപനത്തിനും ഈ സർക്കാർ തയ്യാറല്ല. പ്രത്യേകിച്ചും ഒരു ഘട്ടത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസ്സും ആ തരത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ പതിയിരിക്കുന്ന അപകടം, 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം രണ്ടു കാര്യങ്ങൾ CPM വിലയിരുത്തും. ഒന്ന്, CPMന് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ള വോട്ട് ഷെയർ, അത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ടാലി ചെയ്യുന്ന തരത്തിലേക്ക് വരികയാണ് എങ്കിൽ, സീറ്റ് ഷെയറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കണക്ക് കൂട്ടുന്നത് മുഖ്യമന്ത്രി CPMന്റെ ഔദ്യോഗിക തലത്തിൽ പറഞ്ഞു എന്ന് തന്നെയാണ് AKG സെന്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ 20 സീറ്റിൽ വെറും 8 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ഇക്കുറി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വെറും 8 സീറ്റ് കിട്ടിയാൽ തന്നെ തന്റെ വിജയമാണ് അത് എന്നുള്ളതാണ്. ഹൈ ലെവൽ ആയിട്ട് AKG സെന്ററിലെ CPMമായി ബന്ധപ്പെട്ട് അവൈലബിൾ സെക്രട്ടേറിയറ്റ് അടക്കമുള്ള യോഗങ്ങളിൽ, അത് തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാട് ഈ തരത്തിലാണ്. മറ്റുള്ളവർ പല കണക്കുകളും പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ കണക്ക് ഇത്ര മാത്രമാണ്, 20 സീറ്റിൽ 8 സീറ്റ് LDF നേടും. 8 സീറ്റ് LDF നേടിക്കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ മന്ത്രിസഭയ്ക്കുള്ള അംഗീകാരമാണ്, നയങ്ങൾക്കുള്ള അംഗീകാരമാണ്. അപ്പോൾ ഫലം, ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും നൽകുന്ന സൂചനകൾ, മെയ് 23-ാം തീയതിക്ക് ശേഷം റിസൾട്ട് വരുമ്പോൾ LDF 8 സീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ നേടുകയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ഷെയറിൽ ഗണ്യമായ മാറ്റം വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അസന്നിഗ്ധമായും ശബരിമല ഏതു തരത്തിൽ നവോത്ഥാനത്തിന്റെ അംശമായി LDF സർക്കാർ മാറ്റും എന്നുള്ള സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ദേവസ്വം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും കൃത്യമായി വരുന്നു. അതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇടവമാസ പൂജകൾക്ക് ശബരിമല നട തുറക്കുമ്പോൾ ബിന്ദു അമ്മിണിയെ പോലെ ഉള്ളവർക്ക് അവിടേക്ക് പ്രവേശനം നിഷേധിക്കാൻ പോലീസിന് ഇൻസ്ട്രക്ഷൻസ് നൽകിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയുടെ കൃത്യമായ ഇടപെടലുണ്ട്. അവർ കാത്തിരിക്കുന്നത് മെയ് 23 ഫലം വരുമ്പോൾ 8 സീറ്റുകൾ നേടുകയും LDF 2016 വോട്ട് ഷെയറിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു ടാലി ഉണ്ടാവുകയാണെങ്കിൽ ശബരിമല വീണ്ടും പ്രക്ഷുബ്ധമാകും. അത് നവോത്ഥാനത്തിന്റെ ഭൂമികയായി, അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങൾ വിളയിച്ചെടുക്കേണ്ട മണ്ണായി, ത്രിപുരയ്ക്കും ബംഗാളിലും കൈവിട്ടുപോയ മാറ്റം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ എങ്ങനെ കരുപ്പിടിപ്പിച്ചു നിർത്താം എന്നുള്ളതിന്റെ പരീക്ഷണശാലയായി ശബരിമല മാറും എന്നുള്ള സൂചനകൾ തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്.